ശരിക്കും എവിടെയോ കേട്ടു മറന്ന കഥകളിലെ സൂപ്പർ ഹീറോയെ പോലെയാണ് അയാൾ ആ തീജ്വാലകളിലേക്ക് പറഞ്ഞിറങ്ങിയത് യാക്കൂബ് മൻസൂരി എന്ന ഇരുപത് കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച രാത്രി യു പിയിലെ ജാൻസിറാണി ലക്ഷ്മിബായ് മെഡിക്കൽ കോളേജിലെ എൻ ഐ സിയുവിന് മുന്നിൽ മയക്കത്തിലായിരുന്നു അയാൾ അകത്ത് കിടക്കുന്ന പൊന്നോമനകൾക്ക് കാവലായി അയാളുടെ ഇരട്ട പെൺമക്കളായിരുന്നു അകത്ത് പാതി മയക്കത്തിൽ കേട്ട ബഹളത്തിലേക്ക് കൺ തുറന്ന അയാൾ കാണുന്നത് ആകെ തീയും പുകയും ഒന്നും ഓർത്തില്ല ആളി കത്തുന്ന ആ തീച്ചൂടിലേക്ക് ആ ചെറുപ്പക്കാരൻ എടുത്തു ചാടി ജനൽപ്പാളി തകർത്ത് ഉള്ളിൽ കടന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു ആരൊക്കെയോ നീട്ടിയ കുഞ്ഞുങ്ങളെ പുറത്തുനിന്നവർക്ക് കൈമാറി അക്കൂട്ടത്തിൽ തൻ്റെ പൊന്നോമനകൾ ഉണ്ടാവുമോ എന്നൊന്നും അയാൾ ഓർത്തിട്ടുണ്ടാകില്ല ആ തീനാളത്തിലേക്ക് അയാൾ ചാടുമ്പോൾ അയാളുടെ ഉള്ളിൽ ഐ സിയുവിനുള്ളിൽ അയാൾ കണ്ട കുറേയേറെ പൊന്നോമനകളായിരുന്നിരിക്കണം കൈ ചുരുട്ടിയും സുഖമുള്ള ചൂടിൽ ചുരുണ്ടും കണ്ണിറുക്കി ഉറങ്ങുന്ന കുഞ്ഞുമക്കൾ അവരിൽ തൻ്റെ രാജകുമാരിയും വരുന്ന തീനാളങ്ങളിൽ നിന്ന് ഓരോ പൈതലിനെയും വാരിപ്പുണർന്ന് ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചേൽപ്പിക്കുമ്പോൾ തൻ്റെ രാജകുമാരിമാർ എന്നൊരു ആന്തലും പ്രാർത്ഥനയും അയാളിൽ നിറഞ്ഞിട്ടുണ്ടാകണം എന്നാൽ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെക്കാത്തു പക്ഷേ ഉപ്പാൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളുണ്ടായിരുന്നില്ല കരിഞ്ഞുകിടക്കുന്ന കുഞ്ഞുദേഹങ്ങളിൽ തൻ്റെ ജീവനേതെന്നറിയാതെ അയാൾ ആർത്തു കരഞ്ഞു തങ്ങളുടെ പൊന്നോമനകളെ ജീവിതത്തിലേക്ക് തിരിച്ചേൽപ്പിച്ച ആ ചെറുപ്പക്കാരനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ കൂടി നിന്നവരും കരഞ്ഞു അത്യന്തം അസഹനീയമായിരുന്നു കഴിഞ്ഞ ദിവസം ജാൻസി മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജിൽ കണ്ട രംഗങ്ങൾ കത്തിക്കരഞ്ഞത് സ്വന്തം കുഞ്ഞാണോ എന്ന് മുഖം നോക്കി തിരിച്ചറിയാനാകാതെ നിലവിളിക്കുന്ന ഒരച്ഛൻ കണ്ണീരുവറ്റി തളർന്നിരിക്കുന്ന അമ്മമാർ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാത്ത ബന്ധുക്കൾ പത്തു പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവിടെ വെന്തു മരിച്ചു കിടന്നത് കൈക്കേറ്റ പൊള്ളൽ വകവെക്കാതെ കുൽദീപ് എന്നയാൾ മൂന്ന് കുഞ്ഞുങ്ങളെയാണ് രക്ഷിച്ചത് പക്ഷേ പത്ത് ദിവസം മാത്രമായ സ്വന്തം കുഞ്ഞിന് എന്തു പറ്റിയെന്ന ചോദ്യത്തിന് അധികൃതരിൽ നിന്നും മറുപടിയില്ല ആശുപത്രിക്ക് പുറത്ത് കുൽദീപും ഭാര്യ സന്തോഷിയും ഉള്ളുനീറി കാത്തിരിക്കുന്നു സോനു സജന അങ്ങനെ ഇനിയും കരഞ്ഞു തീർക്കാനാവാത്ത നോവിൽ പിടയുന്നവർ ഉള്ളതെല്ലാം പെറുക്കി പെറുക്കിവിറ്റ് പൊന്നുമക്കളെ ചികിത്സിക്കാനെത്തിയവർ യു പിയിലെ ബുന്ദേൽഖണ്ഡ് മേഖലയിൽ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രികളിലൊന്നായ മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജിൽ വെള്ളിയാഴ്ച രാത്രി പത്ത് ഇരുപതിനാണ് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് വിശദീകരണം ഐ സി യുവിൽ നാൽപ്പത്തി ഒമ്പത് നവജാത ശിശുക്കളാണുണ്ടായിരുന്നത് പതിനാറ് കുഞ്ഞുങ്ങളുടെ നില ഇപ്പോഴും ഗുരുതരമാണ് രക്ഷാപ്രവർത്തനത്തിനിടെ കാലിനു പൊള്ളലേറ്റ മേഘന എന്ന നെയ്സും ചികിത്സയിലാണ് സംഭവത്തിൽ യു സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ജാൻസി ഡിവിഷണൽ കമ്മീഷണർ മേഖലാ ഡി ഐ ജി എന്നിവരോട് നിർദ്ദേശിച്ചു ആരോഗ്യവകുപ്പും റിപ്പോർട്ട് നൽകും മജിസ്ട്രേറ്റ് തല അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്